ഞാൻ ഡോക്ടർ അനൂപ് നരേന്ദ്രൻ മേത്ര ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ന്യൂറോ സ്പൈൻ സർജനാണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത് 64 വയസ്സുള്ള കോമളം എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ ഒരു ചികിത്സയെക്കുറിച്ചാണ് ഈ പേഷ്യൻ്റ് എൻ്റെ അടുക്കൽ വരുന്നത് വളരെയധികം ശക്തമായ നടുവേദനയും രണ്ട് കാലിലേക്കുള്ള വേദനയും ആയിട്ടാണ് അവർ പാലക്കാട് സ്വദേശിയാണ് പാലക്കാട് ഈ കോവിഡ് സമയത്ത് അതായത് ബെഡ് റിഡൻ അവസ്ഥയിലായിരുന്നു അവിടുന്ന് അവർ കൂടുതൽ ചികിത്സ തേടി അവർ ചെന്നെത്തിപ്പെട്ടത് അവിടുത്തെ ഒരു ഓൺകോളജിസ്റ്റിൻ്റെ അടുത്തായിരുന്നു MRI എടുത്തപ്പോൾ നട്ടലിലൊരു മുഴ കാണുകയും അതിൻ്റെ തന്മൂലം ആ ഡോക്ടർ ഞാനായിട്ട് സംസാരിക്കുകയും സർജറിക്ക് വേണ്ടി മൈത്രയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുമായിരുന്നു കോവിഡിൻ്റെ കാലമായതുകൊണ്ട് തന്നെ ക്വാറൻറ്റൈനും മറ്റ് അനുബന്ധ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരമൊരു രോഗിയെ പാലക്കാട് നിന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് ശ്രമകരമായ ഒരു കാര്യമായിരുന്നു എന്നിരുന്നാലും അധികാരികളുടെയും ഹോസ്പിറ്റൽ അധികൃതരുടെയും സഹായത്തോടു കൂടി ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു നമ്മളിവിടെ നോക്കുമ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ നട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നു വരുന്നൊരു ട്യൂമറായിരുന്നു ഏകദേശം 9 സെൻറ്റിമീറ്ററോളം വലുപ്പമുള്ളൊരു മുഴയായിരുന്നു അത് നട്ടലിൻ്റെ അകത്ത് നിന്ന് വളർന്ന് മുന്നോട്ടേക്ക് മുൻവശത്തേക്ക് വന്ന് ഇടതുവശത്തെ കിഡ്നീനെ മുകളിലോട്ട് തള്ളി അതിനെ ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഒരു ട്യൂമറായിരുന്നു മാത്രമല്ല അത് നട്ടലിൻ്റെ സുഷുമ്നനാഡിയും ഏകദേശം ഇങ്ങനെ പ്രസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കാലിലോട്ടുള്ള തരിപ്പും വേദനയും അതികലശലായ നടുവേദനയും അനുഭവപ്പെട്ടിരുന്നത് കുറച്ച് കുറച്ച് നേരം കുറേ ഇരുന്നായിരുന്നു പിന്നെ വേറെ ഡോക്ടറെയൊക്കെ കാണിച്ചു ഒരു പെയിൻ കില്ലർ തന്നെ MRI സ്കാൻ ചെയ്താലേ അറിയുള്ളൂ പിന്നീട് ലോക്ക്ഡൗൺ ആയി കാരണം എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു രാത്രിയൊന്നും ഉറക്കില്ലാതെ പിടിച്ചോട് നടക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോഴാണ് ഇവിടെ വേറൊരു ഡോക്ടറെ കാണിച്ചു തന്നിരുന്നത് അപ്പോൾ MRI സ്കാൻ കഴിഞ്ഞിട്ട് പ്രശ്നമുണ്ട് പറഞ്ഞപ്പോൾ അവരെ കൊണ്ട് കാണിക്കാൻ തന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉടനെ കോഴിക്കോട് കൊണ്ടുപോയിക്കോളൂ ഇവിടെ പറ്റില്ലല്ലോ പരിഗണിക്കരുത് എത്രയും പെട്ടെന്ന് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ പരിചയത്തിൻ്റെ പേരിലാണ് അങ്ങോട്ട് വന്നത് അവരിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആദ്യം സർജിക്കലി ഞങ്ങൾക്കുള്ള ചാലഞ്ച് എന്തായിരുന്നു എന്ന് വെച്ചാൽ നട്ടലിൻ്റെ ശസ്ത്രക്രിയയാണ് ഇത്രയും വലിയൊരു മുഴയാണ് കിഡ്നിയോട് വളരെയധികം അടുത്ത് നിൽക്കുന്നു വളർന്നടുത്ത് നിൽക്കുന്ന ഒരു മുഴയാണ് ഒരുപാട് കാതലായ ഞരമ്പുകൾ ശരീരത്തിൻ്റെ ചലനശേഷിയെ നിയന്ത്രിക്കുന്ന ഞരമ്പുകളും എല്ലാം അതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ സർജറി ചെയ്യുന്നത് കുറച്ചൊരു ടെക്നിക്കലി ചാലഞ്ചിങ് തന്നെ ആയിരുന്നു പക്ഷെ എന്നിരുന്നാലും ബൈ ഗോഡ്സ് ഗ്രേസ് നമുക്കെല്ലാവരുടെയും എൻ്റെ കൂടെയുള്ള ടീമിൻ്റെ സപ്പോർട്ടും എല്ലാം കൊണ്ടും ആ പേഷ്യൻ്റെ ട്യൂമർ നമുക്ക് മുഴുവനായിട്ട് തന്നെ നീക്കാൻ സാധിച്ചു അത് അതിൻ്റെ പാത്തോളജി റിപ്പോർട്ട് അതിനനുസരിച്ച് ആ പേഷ്യൻ്റ് അതിൻ്റെ തുടർ ചികിത്സ നേടിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ വേദന പൂർണ്ണമായും മാറി അവരിപ്പം പരസഹായം ഇല്ലാതെ നടക്കുന്നുണ്ട് രോഗിയുടെ അസുഖത്തിൻ്റെ തുടർ ചികിത്സ പാലക്കാട് വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് സൈഡിൽ അതായത് വെർട്ടിബ്രയുടെ ലെഫ്റ്റ് സൈഡിൽ ഹിപ്പിന് മുകൾ ഭാഗത്തായിട്ട് പെയിൻ തുടങ്ങി അതുപോലെ സ്മോക്കി ലൈക്ക് പെയിൻ ആയിരുന്നു അപ്പം ഞരമ്പുകളിലൂടെ വരുന്ന പ്രശ്നമാണെന്നാണ് ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് ഒരു 3-4 ഡോക്ടേഴ്സിന് മാറി മാറി നോക്കിയിട്ടും അവർ പെയിൻ കില്ലർ മെഡിസിനാണ് മെയിനായിട്ട് തരുന്നത് അങ്ങനെ വന്നപ്പോൾ ഇതിൽ മാറ്റമൊന്നും വന്നതുമില്ല അങ്ങനെ 3 മന്ത്സോളം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഒരു ഡോക്ടർ മുഖാന്തരം സ്കാൻ ചെയ്യാൻ പോകുന്നത് MRI സ്കാൻ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ഡെവലപ്മെൻറ്റ് ഈ സ്പോട്ടിൽ കാണുന്നുണ്ട് വെർട്ടിബ്രയിൽ ഹിപ്പിന് മുകൾ ഭാഗത്തായിട്ട് അപ്പോൾ അത് ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ട് ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇത് ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റേവ് ആവട്ടെ എന്ന് പിന്നെ ഞങ്ങൾക്ക് പരിചയമെന്ന് വെച്ചാൽ എൻ്റെ ബന്ധുക്കളുണ്ട് വടകരയിൽ അവരതിനു മുമ്പ് ഈ ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസാണ് അവർക്കുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ ഡോക്ടർ അതിനും നരേന്ദ്രൻ്റെ പരിചയമുണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഇത് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് ഓക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യാവുന്നതാണ് പ്രശ്നമില്ല എന്ന് പറഞ്ഞു സോ ഇറ്റ്സ് ബെറ്റർ കം സൂൺ നാളെയോ മറ്റന്നാളോ എപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നതെന്ന് വന്നോളെന്ന് പറഞ്ഞു അതോടെ കാരണം ഞങ്ങൾ ഈ കഴിഞ്ഞ തിങ്കളാഴ്ച 22 ഇപ്പോൾ വന്നു അമ്മേ ദിവസം തന്നെ ഫോർമാലിറ്റീസ് ഒപ്പിട്ട് നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ഓപ്പറേഷൻ കഴിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ ഞങ്ങൾ അവരുടെ ഓഫീസിൽ കൊണ്ടിരുത്തി ആ വെർട്ടിബ്രയുടെ ഇത് കാണിച്ചു തന്നു എവിടെയാണ് നിങ്ങൾ പ്രോബ്ലം എന്നുള്ളത് പറഞ്ഞു തന്നു ഇതാണ് പ്രോബ്ലം എന്നൊക്കെ മനസ്സിലാക്കി തന്നു വി ആർ എക്സ്ട്രീംലി ഹാപ്പി ഇത്രയും ക്ലോസ് ആയിട്ട് ഡോക്ടർമാർ സാധാരണ വരാറില്ല വന്നാൽ തന്നെ നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാറില്ല ഡോക്ടർ അനൂപ് ഈസ് എക്സലൻറ്റ് സിംപ്ലി എക്സലൻറ്റ് അതെല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് ഡേ പ്രോംപ്റ്റ്ലി 9 മണിക്ക് കൊണ്ടുവന്നു ഇത് ഓപ്പറേഷൻ വളരെ പെട്ടെന്ന് കഴിച്ചു
അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മണച്ചാ കേട്ട് ഒരു രാത്രി 10 മണിയാകുമ്പോഴേക്കും റൂമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഐ സി യുവിൽ ഉദ്ദേശിച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഐ സി യുവിൽ കിടക്കട്ടെ ഉദ്ദേശിച്ചു. പോയി കണ്ടു, കാണാൻ പോകുന്നതിനും സ്റ്റാഫ് അറേഞ്ച്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയർ ഇൻക്ലൂഡിങ് ദി ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് നമ്പർ 1 ഗ്രേഡ് 1 എന്ന് തന്നെ പറയാം.